ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പുതിയ ഐറ്റംസ് ചിക്കൻ സ്റ്റഫ് വിത്ത് വൈറ്റ് സോസ്. അതിന് നെഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അതിനൊന്ന് കുറച്ചും കൂടി വലുതാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കാം. ഈ ഭാഗം വരെ മുറിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കാം. അതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്ത് വരട്ടെ. അപ്പൊ അങ്ങനെ സ്ലൈസ് ആക്കിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനൊന്ന് ഞാൻ ഇതിൽ തട്ടി കൊടുക്കാം. മസാല പിടിക്കട്ടെ. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്താൽ അപ്പോൾ അതിലേക്ക് ലെമൺ ജ്യൂസ്, വൈറ്റ് പെപ്പർ. ഇതിപ്പോൾ ഇവിടെ അറബികൾ കൈകൊണ്ടാണ് വൈറ്റ് പെപ്പർ ചേർക്കുന്നത്, കളർ മാറുള്ളൂ. പിന്നെ നമ്മൾ എരിവുള്ള ആൾക്കാണെങ്കിൽ ഇത് ടേസ്റ്റ് പൗഡർ ചേർക്കാണ്, സാൾട്ടും കൂടി ചേർക്കുകയാണ്, ഗാർലിക് ചതച്ചിട്ട് വെച്ചത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചിക്കന് നേരത്തെ ആക്കി വെച്ച ഇതിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വൈറ്റ് വൈറ്റ് പെപ്പർ കൊടുത്താൽ പിന്നെ കളർ മാറില്ല, പിന്നെ ബ്ലാക്ക് കൊടുത്താൽ തിരക്കില്ല. നമ്മൾ ആവശ്യത്തിന് കൊടുക്കാം. അപ്പോൾ അതിന് ഒരു സോസ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, വൈറ്റ് സോസ് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇതിലും വെക്കാം. ഒരു മണി കഴിഞ്ഞ് വെച്ചാൽ നോക്കാം. ഇനിയിപ്പോൾ അതിന് കുറച്ച് പച്ചക്കറികൾ വേണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വരട്ടെ. പിന്നെ ജൂലിയൻ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വരാം. ജൂലിയൻ കട്ട് കൂസം എടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ തിരക്കട്ടില്ല, ഏതായാലും അങ്ങനെ കട്ട് ചെയ്ത് വരാം. മഷ്റൂമും കൂടി ഇടുകയാണ്, സ്പ്രിംഗ് ഓണിയൻ മഷ്റൂമും. പിന്നെ ഇനി ഓണിയനും ഗാർലിക് കൂടി കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ കട്ട് ചെയ്തായിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ, മഷ്റൂമ്, കൂസ, ഓണിയന്, ഇത് ത്രീ കളറിൽ ക്യാപ്സിക്കം, ബെൽ പെപ്പർ. അപ്പോൾ അടുത്ത പരിപാടി തുടങ്ങും. അപ്പോൾ തുടങ്ങിയാലോ. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടറാണ് ഈ ബെസ്റ്റ്. ബട്ടർ അതല്ലെങ്കിൽ ഗി വയലും അത്ര പോരാ. എന്നാൽ ഇത് ആ ചിക്കനെ പ്രേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാൻ പറയാം. രണ്ടാമത്തെ കട്ടാം. അപ്പോൾ ഗാർലിക്ക് ഇട്ട് കൊടുക്കണം. ചുവയൊക്കെ മാറി വെച്ചത്. അപ്പോൾ ഏകദേശം ചിലപ്പോൾ കളർ മറിയുന്നുണ്ട്. അപ്പോൾ ഓണിയൻ ഇട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുവായിരുന്നു, ചിക്കനെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊക്കെ ജൂലിയൻ കട്ട് ചെയ്തതും കൊണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതൊന്നും റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ചിക്കൻ ആ ജൂലിയൻ കട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് ശരിയായി വരട്ടെ. ആ ചിക്കൻ ആയി വന്നിട്ടുണ്ട്. അതൊരു രണ്ട് മിനിറ്റ് കൊണ്ട് ചെറിയ കുപ്പായി വരും. പിന്നെ ബാക്കിയുള്ളതും കൂടി കുക്ക് ചെയ്യുമ്പോൾ അത് റെഡി ആയി വരും. അപ്പോൾ മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂമിൻ്റെ ചവള മാറുന്നത് ബാക്കി എടുക്കാം. ആ മഷ്റൂമിൻ്റെ ചവളം മാറിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കാം. പൂസ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വാടി മതി. ഒന്ന് ശരിയായി വരട്ടെ. അപ്പോൾ ചെറിയൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. വൈറ്റ് പെപ്പറും കൂടി ഇട്ട് കൊടുക്കണം.
സ്പ്രിംഗ് ഓണിയനൊക്കെ പകുതിയിട്ട് കൊടുക്കണം, മൊത്തമായിട്ട് കൊടുക്കില്ല. അപ്പോൾ ഒന്ന് ഇറക്കിയിട്ടേ അടുത്ത പരിപാടി. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി തുടങ്ങിയാലോ. ഇത് റെഡിയായിട്ടുണ്ട്. ഇപ്പം നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. അത് നാരങ്ങ ലെമൺ കുറച്ച് ചേർത്തിരുന്നു, കൂടുതൽ ചേർത്തിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് തുടങ്ങിയാലോ. സംഭവം ചൂടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചൂടാനും പറ്റില്ല. കുറച്ചേ പെട്ടെന്ന് പെട്ടെന്നായി കഴിയും. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് അരിയെല്ലാം ഈ രണ്ട് രണ്ട് കഷ്ണം വന്നാൽ മതി. ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, റൗണ്ട് ചെയ്ത് കൊണ്ടുപോകണം. റൗണ്ട് കൊണ്ടതിന് ശേഷമേ തോൽപ്പിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. നടുക്കുന്ന് കുത്തി കൊടുത്താൽ മറ്റേ സൈഡും കൂടി ഇങ്ങനെ വിടർന്ന് വരും. മുതളകള് വാഴ വായുമാരി അത് കാണുന്ന രീതിയിൽ കുത്തിയോളൂ. അല്ല എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞ ശേഷം ഊരി എടുക്കേണ്ടി വരും. അപ്പോൾ അടുത്തതും ചെയ്യട്ടെ. രണ്ട് സൈഡും കുത്തി കൊടുത്താൽ ഓപ്പണാവും. അപ്പോൾ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഏകദേശം ശരിയാക്കി എണ്ണു. ഈ സാധനം വെളി പുറത്തേക്കാണ്, അവസാനം റിമൂവ് ചെയ്യാനുള്ളത്. ടൂത്ത്പിക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ സോസൊക്കെ ആയിക്കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ അടുത്ത പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ അടുത്തത് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യണേ. അതേ ഫ്രൈസ് പാണെന്ന് വെച്ചത് വൃത്തിയാക്കിയില്ല. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. നേരത്തെ എൻ്റെ ബാലൻസ് ആണ്, ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ ചിക്കൻ റോളാക്കി വെച്ചത് ഇട്ട് കൊടുക്കണം. ഇതും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ചെറിയ കാൾ വ്യത്യാസമാക്കിയിട്ട് എടുക്കാം. ഓക്കെ, അതാണ് കിടക്കുന്നത്. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം. റിസൾട്ട് ആയിക്കൊണ്ട് പിന്നെ ബട്ടറിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. ബോയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആടാൻ സാധ്യത. ബട്ടറിനകത്ത് ഇത് പെർഫെക്റ്റായിട്ട് വരും വരാൻ തോന്നും. അപ്പോൾ അത് അങ്ങനെ അത്യാവശ്യം മറിച്ചിട്ട് എടുക്കട്ടെ. അപ്പോൾ അത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ബാലൻസിൻ്റെ അത് ഇട്ട് കൊടുക്കണം. ഒന്ന് മിക്സായിട്ട് വെള്ളം വെച്ച് വരണം വാട്ടർ. മൊത്തത്തിലൊന്ന് മിക്സായി വരണം. അതൊന്ന് മിക്സായി വെച്ചാൽ ആ വെള്ളം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഐഫ്ലെയിം വെച്ചിരുന്നു. അത് വൈക്കപ്പർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ക്രീമ് അങ്ങനെ അത് തിളച്ച് വരട്ടെ. കുറച്ചും കൂടി സോസ് വെച്ച് കൊടുക്കണം. ക്രീമ് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. സോൾട്ട് കുറച്ച് കുറവുണ്ട്, ഞാൻ ചെറിയൊരു കഷ്ണം മാഗി കൂടി ഇട്ടിരുന്നു. അപ്പോൾ ഡിഷിലേക്ക് മാറ്റി വെക്കാം അല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്നത് ബെല്ലൈക്കൺ കൂടി ചെയ്ത് ഓളം അവശ്യം ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ എവിടെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.